പരിചയമില്ലാത്തതുകൊണ്ടാണ് ആളെ ഇറങ്ങാത്തത് കേട്ടോ. ഒരു കാട് അറ്റ്മോസ്ഫിയർ തന്നെ ഇവിടെ ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട്. അത് കയ്യിൽ വന്നിരിക്കുമോ? ഒന്ന് ചത്ത് കിടക്കുന്നുണ്ടോ? ബേർഡ്സിൻ്റെ സ്ഥലം ഇതാണല്ലേ? ഓക്കെ. ഇങ്ങനെ ഒരു കൂട് കെട്ടിയിട്ടാണ് ചെയ്തേക്കണത്. ഇതിലൊരു പ്രത്യേകത ഉണ്ട്, ഇതിനുള്ളിലൊരു മാവ് വളർത്തിയിട്ടുണ്ട്. ഒന്നല്ല, ഇതിൽ മാവ് നാല് മാവ് വളർത്തിയിട്ടുണ്ട് കിളികൾക്ക് വേണ്ടി. ഇതെല്ലാം നിറച്ച് ഇത് കിളികൾക്ക് വേണ്ടി ഇതെല്ലാം അത് നേരത്തെയുള്ള മാവാണ്. അതിന്റെ മുകളിൽ അതിനെ ഞാൻ നിർത്തിക്കൊണ്ട് ചെയ്തതാണല്ലേ? ഞാൻ വിചാരിച്ചു കിളികൾക്ക് വേണ്ടിയിട്ട് മാവ് നിറച്ച് കായ്ക്കുന്ന മാവാണ്. പക്ഷെ ഇത് ഈ വർഷം കായ്ക്കുമെന്ന് അറിയില്ല, പൂത്തിട്ടുണ്ട് നിറച്ച്. അല്ല, അത് ഇപ്പോ പ്രീ പ്ലാൻഡ് ആയിട്ട് ചെയ്തതല്ല, ആദ്യം മാവ് വളർത്തിയിട്ട് നമ്മൾ ഇതിലേക്ക് കിളി. അല്ല, ഞാൻ കൂടെ ഉണ്ടാക്കാൻ ഒരു പ്ലാൻ വന്നപ്പോ ഞാൻ അതിനെ കവർ ചെയ്തിട്ട് ഒന്നിനും ഒരു ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ ചെയ്തതാണ്. ഞാൻ വിചാരിച്ച് ഈ കൂട് കണ്ടപ്പോൾ ഉള്ളിൽ മാവുണ്ട്, അപ്പോൾ പ്ലാൻഡ് ആയിട്ട് ചെയ്താണ്. അപ്പോൾ പ്രീ പ്ലാൻഡ് ഒന്നുമല്ല. അപ്പോൾ നമുക്ക് അല്ലേ കിളികൾക്കും കൂടി കുറച്ചും കൂടി യൂസ്ഫുൾ ആയിട്ട് നമ്മൾ കിളികൾ ഓരോരുത്തർ ചെറിയ ചെറിയ കൂട്ടിൽ വളർത്തിയിട്ട് വെച്ചാൽ ഭയങ്കര ഇതായിട്ടുണ്ട്. ഇത് അതല്ല, അവർ ഫ്രീ ആണ്. അത് ഉള്ളിൽ കയറി ആ കാണിച്ചു തരാം. കയറാം അല്ലേ? ഓക്കെ. 2 ഡോറാണ് ഉള്ളത്. പൊതുവേ അങ്ങനെ പറക്കൂല കണ്ടോ. ഇവിടെ ഉള്ള നമ്പേഴ്സിനെ കാണിച്ചു തരാം. ഇത് കണ്ട, തലയിട്ട് ആട്ടുന്ന കണ്ട, മഞ്ഞ ലവ് ബേർഡ്സാണ്. മഞ്ഞ ലവ് ബേർഡ്സ്. ഇത് കണ്ടില്ലേ, ഇതിൻ്റെ ഉള്ളിൽ ഒരുപാട് ചെടികളുണ്ട് സെറ്റ് ചെയ്തേക്കണ കണ്ടോ. മാവ് തന്നെ 3 തരം മാവുകളുണ്ട്. 4 തരം മാവുകളല്ലേ? 4 തരം മാവുകളുണ്ട്. ഗിനിക്കോഴി അല്ലേ? വേറെ എന്തൊക്കെയാ, ആരൊക്കെയുള്ളത്? ഗിനി ഉണ്ട്, ലവ് ബേർഡ്സ്, പിന്നെ മറ്റേ ഫാൻസി ഉണ്ട്. ഫാൻസി, അമേരിക്കൻ ഫാൻസി. ഇവിടെ 2 കണ്ടില്ല, ഒരു ബ്ലാക്കും വൈറ്റ് ഇവിടെ ഉണ്ട്. പിന്നെ അണ്ണാൻകുട്ടികളുണ്ട് 2. അണ്ണാൻകുട്ടികളുണ്ടോ? ആ, പുറത്തുനിന്ന് കിട്ടിയതാണ്. അതിന് ഞാൻ ഇവിടെ കൊണ്ടുവന്നിട്ടിരുന്നു. അപ്പോൾ വീട്ടിൽ വളർത്തിയിട്ട് പൂച്ചയൊക്കെ ഞാൻ ഇങ്ങോട്ട് ആക്കിയതായിരുന്നു. ഓക്കെ. ഇത് പനിക്കൂർക്കല്ലേ? പനിക്കൂർക്ക നന്നായിട്ട് തിന്നു കേട്ടോ. കണ്ടോ, ഇക്കയുടെ കയ്യിൽ ഇറങ്ങിയിട്ട് തിന്നണോ? അതാ ഒരു ലീഫ് ഞാൻ വെച്ചാൽ കയ്യിൽ വരും. കൈ ഇങ്ങനെ വെച്ചു, അത് അവന് ഇരിക്കാനുള്ള സ്ഥലം വേണം അല്ലേ? ഇല്ല, വരുന്നില്ല. ഇറങ്ങണോ വേണ്ടെന്നുള്ള ആലോചനയിലാണ് എല്ലാവരും. പരിചയമില്ലാത്തതുകൊണ്ടാണ് ആളെ ഇറങ്ങാത്തത് കേട്ടോ. ഇക്കയുടെ കയ്യിൽ മാത്രം ഇറങ്ങുന്ന കേട്ടോ. ആ, കഴിക്കുന്നുണ്ട്. ആ, അതാ കഴിക്കുന്നുണ്ട്. എല്ലാവരും പേടിച്ചിരിക്കുകയാണ്. ഇത് ആരൊക്കെയാ വന്നതെന്നാണ് ആലോചിച്ചിട്ട്. സാധാരണ എപ്പോഴും കുറേ എണ്ണം വരും. ആ, ശരി. നമ്മള് ഒരു ചെറിയ കുരുവിയുണ്ട്, ഫിഞ്ചസ്. നേരത്തെ പറഞ്ഞില്ലേ, അത് ഇവിടെ കാണിച്ചു തരാം. ഇതാണ് ഫിഞ്ചസ്. കണ്ടോ, നമ്മള് നാട്ടിലെ അടക്കാക്കുരുവി എന്നൊക്കെ പറയുന്ന ടൈപ്പ് അല്ലേ? ആ കൂട്ട് ചെറിയ കുരുവി. അത് പല ടൈപ്പ് ഉണ്ട്. ഇത് വില 6000 രൂപയൊക്കെ വില ഉണ്ട് അതിന്, പേരിന്. ഒരുപാട് ആൾക്കാർ ഇറങ്ങിയിരുന്നു പുറത്താഴേക്ക്. പക്ഷെ ഞാൻ കൈ കൊണ്ടുവരുമ്പോൾ ഇതാണ് പറന്നു പോകുന്ന കണ്ടില്ല. പരിചയമില്ലാത്തതുകൊണ്ടാണ്. ചെറിയൊരു വാട്ടർഫാൾ ഇവിടെ ഉണ്ടാക്കിയിട്ടുണ്ട് കണ്ടോ. ഇത് സ്വന്തം ചെയ്ത് തന്നെയാണ്? ആ, സ്വന്തം. അതിൽ ഞാൻ ഫ്രെയിം ഉണ്ടാക്കാൻ ഞാൻ ആളെ വിളിച്ചു പറഞ്ഞു. അതൊക്കെ ഞാൻ സ്വന്തം ചെയ്തതാണ്. ഓക്കെ. ഇത് കണ്ടോ, വെള്ളം വന്ന് വീഴുന്നത്. ഇതിൽ കുരുവകളൊക്കെ അത് കുടിക്കാനും അതിൽ വരും. കുളിക്കാനും കുടിക്കാനും ഒക്കെ ഇതിൽ ആൾ വന്നിരിക്കും. അവർക്കൊരു എന്താ പറയുക, ഒരു കാട് അറ്റ്മോസ്ഫിയർ തന്നെ ഇവിടെ ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട് ഇക്കയുടെ മേൽനോട്ടത്തിൽ. ഇത് പീനട്ട് ബട്ടർ ഫ്രൂട്ടാണ്. അതൊക്കെ പക്ഷികൾക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഫ്രൂട്ടാണ്. അത് കായ്ക്കാൻ പിന്നെ ഒന്ന് പൂത്തതാണ്, അടുത്ത വർഷം കായ്ക്കും. 2 ഉണ്ട്. ഇവിടെ ഒരു കോഴിയുണ്ട്, 1 അല്ല 2 ഉണ്ട്. ഇത് വേണ്ട, ഫാൻസി കോഴിയാണ്. അതിൻ്റെ വേസ്റ്റൊക്കെ അവർ ക്ലീൻ ആക്കിക്കോളും. ആ, ആണല്ലേ? കൊത്തി കഴിക്കും. ഈ തേനൊക്കെ മുളച്ച് കണ്ടില്ല, അതെല്ലാം തിന്ന്. ഇത് ഗിനിക്കോഴി. ഗിനി ഭയങ്കര പേടിയാണ്. ഭയങ്കര പേടിയാണ് ഒരു എപ്പോഴും അല്ലേ? ആളുകൾ വന്നു കഴിഞ്ഞാൽ, ഇക്ക വന്നു കഴിഞ്ഞാലും ഇങ്ങനെ പേടിക്കോ? അത് ഇത് ഇണങ്ങുന്നതല്ല, അങ്ങനെ ഭയങ്കര പേടിയാണ്. ഇത് പാമ്പൊക്കെ വരുന്നതിന്, ഇത് പാമ്പ് ഇതിൽ ചേര 2 പ്രാവശ്യം കയറിയതാണ്. അപ്പം അത് വന്നു കഴിഞ്ഞാൽ നമ്മൾ അറിയും, വീട്ടിലറിയും. ഭയങ്കര സൗണ്ട് ഉണ്ടാക്കും. ഇതുപോലെയുള്ള ഒരു പ്രത്യേകതരം സൗണ്ട് ഉണ്ടാക്കും അല്ലേ? അതിലൊക്കെ കൂടാട്ടോ, അതൊക്കെ കൂടാണ്. ഓക്കെ. ഫിഞ്ചസിൻ്റെ കൂടാണല്ലേ? ഫിഞ്ചസിൻ്റെ ഇതിൻ്റെ മുകളിലൊക്കെ ഉണ്ടാകും. ഫിഞ്ചസിനെ ഇതിലേക്ക് കൊണ്ടുവരാൻ കാരണം എന്താ? ലവ് ബേർഡ്സ് മാത്രമല്ല, ഒരു അത് ഭംഗിക്ക് വേണ്ടിയിട്ടാണ്. അപ്പോൾ കൂടുതൽ ഇനം പക്ഷികളാണ് നമുക്ക് ഇതില് ഇല്ല ഇതിനെ ഇവർ തമ്മിൽ ഇപ്പോ ഈ നമ്മുടെ ലവ് ബേർഡ്സ് ഉണ്ടല്ലോ ലവ് ബേർഡ്സ് ഇവരെ കൂടുതൊക്കെ വലിച്ചു കളയൊക്കെ ചെയ്യും ആ ഒരു വലിയതല്ല ഞാൻ ആദ്യം എനിക്ക് അറിയാമെങ്കിൽ ഞാൻ ഏതെങ്കിലും ഒരു ഐറ്റം വളർത്തുമായിരുന്നു അതിൻ്റെ ഉള്ളിൽ നിന്ന് ഇത് വലിച്ചിടും ഇവർ കൂട് വെക്കും വലിച്ചിടും ഓ അത് ശരി വില്ലന്മാരുണ്ട് ഇതിൻ്റെ ഉള്ളിൽ ഒക്കെ ഇതാ ഇത് ഇങ്ങനെയൊന്നല്ല അത് ഫുൾ കൂടുണ്ടായി ഇതൊക്കെ അവർ ഈ ലവ് ബേർഡ്സ് കൊത്തി വലിച്ച് കളയുന്നത് ഇത് വേണമല്ലേ മുട്ടനില്ല അത് ശരി അത് ഫിഞ്ചസിൽ തന്നെ വേറെ കളറാണല്ലേ അതിന് പല കളറുണ്ട് ആ അതെ ആള് ഭയങ്കര പൊടിയാണ് അത് കയ്യിൽ വന്നിരിക്കോ ഇല്ല ഇല്ല അവളീ പറഞ്ഞ കൂട്ട് നന്നായിട്ട് പേടിയുള്ള ആളാണെന്ന് തോന്നുന്നു അത് ഇല്ല പേടിയൊന്നുമില്ല ഇവിടെ നമ്മളെ അടുത്തൊക്കെ ഇങ്ങനെയൊക്കെ ഇരിക്കും പക്ഷെ കയ്യിലൊന്നും വരില്ല വല്ലാണ്ട് അങ്ങോട്ട് ഇണങ്ങൂല സാധാരണ ചോറിലൊക്കെ ഇത് ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പം പുട്ടിനൊക്കെ പുട്ട് പിന്നെ തിളപ്പിക്കും വെള്ളമല്ലേ അതിൽ കിട്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ സ്മെല്ല് വരുമായിരുന്നു നെയ്ച്ചോറിൻ്റെ സ്മെല്ല് അത് മൂത്തിട്ടില്ല മൂത്ത് കഴിഞ്ഞാൽ നല്ല സ്മെല്ല് അടിയിൽ അടി നിർത്താൽ മതി ഇത് സർവ്വസുഗന്ധി സർവ്വസുഗന്ധി എന്നാണ് അതിപ്പോൾ നമ്മളെ എല്ലാ സ്പൈസിൻ്റെയും സ്മെല്ല് വരും സാധനം ഓ അടിപൊളി സ്മെല്ലാണ് ഞാൻ അപ്പോൾ കുറച്ച് അത് മണത്തോണ്ടിരിക്കുകയാണ് ആ പൊട്ടിച്ചപ്പോൾ തന്നെ നല്ല സ്മെല്ലാണ് കയ്യിൽ തന്നെ മണം വന്നു ആ അതെ സർവ്വസുഗന്ധി നല്ല സ്മെല്ല് ഇപ്പം എല്ലാവരും അത് സൈഡിലോട്ട് മാറി നിൽക്കുകയാണ് അപ്പോൾ നമുക്ക് ആൾക്കാരെ കാണാൻ വേണ്ടിയിട്ട് തള്ളുക ആൾക്കാരെ കാണാൻ വേണ്ടിയിട്ട് വഴയിലായിട്ട് നിൽക്കുക വരുന്നുണ്ട് ഇതിട്ട് കൊടുത്താൽ അപ്പോൾ ഓടി വരും അല്ലേ ആ ഇപ്പം അവർ റെസ്റ്റിലാണ് അവരൊക്കെ തിന്ന് കഴിഞ്ഞാണ് ഇപ്പം ഞാൻ എല്ലാത്തിനും കൂടെ കിട്ടണമെങ്കിൽ എല്ലാം കാണണമെങ്കിൽ എത്ര എണ്ണം ഉണ്ടെന്ന് അറിയണമെങ്കിൽ ആളെത്തി ഒന്നല്ലോ ഒന്നുള്ളൂ ഇല്ല എല്ലാം ഇവിടെ പോയി വരുന്നു ബാബാ ബാബാ ആ സെയിലുണ്ടോ പുറത്തോട്ട് ഇല്ല ഇതുവരെ ഒന്നും കൊടുത്തിട്ടൊന്നുമില്ല ഇത് പിന്നെ വരാൻ കാരണം എന്തായിരുന്നു ഇതൊരു പാഷൻ അത്രേ ഉള്ളൂ റീസെൻ്റ്ലി പ്രസവിച്ച കുറച്ച് കുഞ്ഞുങ്ങളുണ്ട് ഇത് കണ്ടോ അയ്യോ ഒന്നും എന്നാ ചത്ത് കിടക്കുന്നുണ്ടോ എന്തോ ഇതുണ്ട് അയ്യോ ചത്തു പോയത് എന്തോ അയ്യോ ഇപ്പം അടുത്ത് പ്രസവിച്ച മുയൽക്കുഞ്ഞുങ്ങളാണ് ഇത് കണ്ടോ ഒന്നിനെന്തോ പറ്റിയുണ്ട് അത് നോക്കണ്ട അതില്ലേ അത് നോക്കാം ഞാൻ എടുക്കാം അവർക്ക് രാവിലെ ഭക്ഷണം കൊടുത്താണ് ഞാൻ അപ്പോൾ ഒന്നും ഇല്ലായിരുന്നു ആണോ എല്ലാം കഴിക്കുന്നുണ്ടല്ലേ കോഴി വരെ വാഴയിലാണല്ലോ കഴിക്കുന്നത് അവരെല്ലാം ഒരുമിച്ചാണ് കഴിക്കുക ആണല്ലേ കോഴിക്ക് കൊടുക്കുന്ന അത് തിന്നും മുയൽ തിന്നും മുയലിന് കൊടുക്കുന്ന കോഴി തിന്നും ഇതിൻ്റെ ഉള്ളിൽ ഒരു കൂട്ടിൽ ഒരാൾ തനിയെ കിടക്കുന്നുണ്ട് മെയിലാണ് മെയിൽ റാബിറ്റാണ് അപ്പോൾ ഇയാളെ പുറത്തോട്ട് വിട്ട് കഴിഞ്ഞാൽ ഇവിടെയുള്ള ഫീമെയിൽസിന് ഒന്നും വഴി നടക്കാൻ സമ്മതിക്കില്ല മുഴുവനും കൂട്ടിലാടുക അല്ലേ അതാ അവരൊന്നും ഒരു റെസ്റ്റ് എടുക്കാൻ സമ്മതിക്കില്ല അവര് കണ്ടോ അക്രമാസക്തമായിട്ട് എല്ലാവരും കൂട്ടിലാണ് അതാ അതാ ചെറുതാണല്ലേ പുറത്തോട്ട് വരില്ലേ വരും വരും അതിപ്പോൾ അത് ഇപ്പോൾ റെസ്റ്റ് എടുക്കുകയാണ് അവർ ഇപ്പോൾ ഇപ്പോഴാണ് ഇങ്ങനെ ഈ ഇടയ്ക്ക് തീറ്റ കൊടുക്കുന്ന അറിയില്ലല്ലോ അതെ ഇതാ ഒന്നും കാണിക്കാത്ത ഒരാളാട്ടോ ഇത് കണ്ട അപ്പം പേടിച്ചില്ല ആള് എന്തായാലും ചെറുത് ആ കുഞ്ഞി കുഞ്ഞിയാള് ചാടി ചാടിയല്ലോ പണ്ടപ്പോഴത്തെണ്ണായ നമുക്ക് ആ അതാ ഒരുപാട് ആൾക്കാർ ഇതാ അപ്പോൾ മൊത്തം ആളുകളും വന്നുണ്ട് ഇതാ ഇത് ഇവിടുന്ന് ഇങ്ങോട്ട് താറാവ് അല്ലേ താറാവ് താറാവ് മാത്രമല്ല ഫ്രൂട്ട്സ് ഉണ്ട് ഇത് നമ്മളതാണ് പിന്നെ അരിവേപ്പ് അരിവേപ്പ് ഇത് അരിവേപ്പാണ് ഇത് ഞാവല് ഓക്കെ ഞാവൽ പഴം അല്ലേ ഇത് നമ്മളെ വിയറ്റ്നാം മേർലി പ്ലാവ് ഓക്കെ ഇവിടെ ഒരു പ്ലാവ് കണ്ടോ ചക്ക ജാക്ക് ഫ്രൂട്ട് ഉണ്ടായേക്കണ കണ്ടില്ലേ ചെറിയ തൈയാണ് അതിൽ എത്ര കായ ഉണ്ടായിരിക്കണം 3 വർഷം ഇത് താഴ്ന്ന് കായ്ക്കും എത്ര വർഷം ഇത് 3 വർഷം 3 വർഷത്തെ മരമാണ് ഇത് ഇതൊക്കെ ഇതിലൊക്കെ കായ ഉണ്ടാവുന്നതാണ് പക്ഷെ ഇതിപ്പോൾ ഈ കോഴിക്കൾ രാത്രി ഇതിലൊക്കെ കിടക്കുക ഉറങ്ങുക ഓ അപ്പോൾ ഉറങ്ങുമ്പോൾ അതിലൊക്കെ കൊമ്പെല്ലാം കിടതാകണ്ട അങ്ങനെ അതുകൊണ്ട് ഇത് ഞാൻ കട്ട് ചെയ്താൽ അല്ലെങ്കിൽ അടിയിലേ കായ്ക്കും ഇത് ഓ മുകളിൽ അവിടെയൊക്കെ കായ ഉണ്ട് ഇവിടേക്കൊക്കെ കായ വന്നല്ലേ ആ ഓടി വരുന്നു എല്ലാവരും ഭയങ്കര ബഹളാണ് അല്ലേ? കല്ലിൻ്റെ ഇടയിൽ നിന്ന് കഴിക്കാറ് ബുദ്ധിമുട്ടുണ്ട്. ആ ഉണ്ടോ ഗോതമ്പല്ലേ? അപ്പോൾ നിങ്ങൾ കണ്ടല്ലോ, ഇത്രയാണ് നമ്മളെ മുഹമ്മദ് ഇക്കൻ്റെ വിശേഷങ്ങൾ. പുള്ളിക്കാരൻ 24 hours ഇവിടെ ഉണ്ടാകും. ഇപ്പോൾ കുറച്ച് ബിസിനസ്സും കാര്യങ്ങളും ഉണ്ട്, അത് ഇനി പൂർണ്ണമായിട്ട് കളഞ്ഞിട്ട് ഫുൾ ടൈം ആയിട്ട് ഇവിടെ ഉണ്ടാവും അല്ലേ? അപ്പം ഈ കിളികളെയും നമ്മളെ അവിടെ കണ്ടിരിക്കുന്ന പെറ്റ്സിനെയും പിന്നെ നല്ല ചെടികളെയും ഒക്കെ താലോലിച്ച് ഓമനിച്ച് അങ്ങനെ 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 ഇതേ ഇങ്ങനെ ഹെൽത്തി ആയിട്ട് പോട്ടെ അല്ലേക്കാ. പുള്ളീൻ്റെ ഒരു എന്താ പറയുക എനർജീൻ്റെ കാര്യവും ഇത് തന്നെയാണ്. 65 വയസ്സിലും അല്ലേ അല്ല എനർജിയിൽ നിൽക്കുന്നതിൻ്റെ കാര്യം തന്നെയാണ്. പ്രഷറില്ല, കൊളസ്ട്രോളില്ല, ഷുഗറില്ല, ഒന്നുമില്ല. അപ്പോൾ അതിൻ്റെ കാര്യം ഇത് തന്നെയാണ്. അപ്പം ഇവിടുന്ന് നല്ലൊരു സൈൻ ഓഫ് പറഞ്ഞുകൊണ്ട് വീണ്ടും നല്ല അടുത്തൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. അപ്പോൾ അതുവരെ ദിസ് ഈസ് സിദ്ധു സാക് സൈനിങ് ഓഫ്. ബൈ ബൈ. നെക്സ്റ്റ്